വെൽക്കം ടു മൂവി സ്റ്റോറീസ്. ശിവകാർത്തികേയൻ നായകനായ ഡോൺ എന്ന തമിഴ് എന്റർടൈൻമെന്റ് മൂവിയുടെ സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കേരളത്തിലെ ഇടുക്കി ഫോറസ്റ്റ് ഏരിയയാണ് കാണിക്കുന്നത്. അവിടെ ഒരു ബംഗ്ലാവിൽ നായകനായ ചക്രവർത്തിയെ കാണിക്കുന്നു. ആ സമയം ഒരാൾ വന്ന് പറയുകയാണ്, സാർ പുറത്ത് നല്ല മഴയാണ്, പോകുന്ന വഴിയിലൊക്കെ ആനയിറങ്ങാനും സാധ്യതയുണ്ട്, അതിനാൽ ഈ യാത്ര വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് എന്ന്. അപ്പോൾ അവൻ പറയുന്നു, നാളെ എന്തായാലും എനിക്ക് എന്റെ കോളേജിൽ എത്തിയേ പറ്റൂ, അവിടെ നടക്കുന്ന പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാതിരിക്കാനാവില്ല, ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നും പറഞ്ഞ് മഴയത്ത് കാറുമെടുത്ത് പുറപ്പെടുകയാണ്. പോകുന്ന യാത്രയിൽ കോളേജിന്റെ ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് നോക്കിയ ശേഷം പറയുകയാണ്, എല്ലാവരെയും പോലെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ പ്രണയവും എൻജോയ്മെന്റും സൗഹൃദവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്റെയും കോളേജ് കാലം മുന്നോട്ട് പോയത്. എന്നാൽ എന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ലൈഫിൽ അച്ഛൻ അവർക്ക് വലിയ ഒരു ഹീറോ ആയിരിക്കും, എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു വില്ലനായിരുന്നു. ശേഷം നായകന്റെ ചെറുപ്പകാലത്തിലേക്ക് പോവുകയാണ്. ചെറുപ്പം മുതൽ സ്കൂളിൽ പോകാനും പഠിക്കാനുമായി നിർബന്ധിക്കുകയും എന്തിന് അസുഖം വന്നാൽ കൂടെ മരുന്നും കഴിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുവിടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലി ആവശ്യങ്ങൾക്കായി അവന്റെ അച്ഛൻ ഒരു സൈക്കിൾ വാങ്ങുകയാണ്. അതുകണ്ട് അവൻ പറയുന്നു, എനിക്കും ഒരു സൈക്കിൾ വേണമായിരുന്നു എന്ന്. സൈക്കിൾ മേടിച്ച് നാട്ടിൽ മുഴുവൻ കറങ്ങി നടക്കാനല്ലേ മര്യാദക്കിരുന്ന് പഠിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് അവനെ ശകാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അച്ഛന്റെ സൈക്കിൾ എടുത്ത് ഓടിക്കുന്ന അവൻ മറിഞ്ഞു വീഴുകയും അത് കണ്ടുവന്ന അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സൈക്കിളിന് എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കി അതുമെടുത്ത് പോവുകയും ചെയ്യുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് അച്ഛന് എന്നേക്കാൾ ഇഷ്ടം സൈക്കിളിനോടാണ് എന്ന് അവൻ പറയുകയാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം പരീക്ഷയുടെ പേപ്പർ കിട്ടുകയും അതിൽ തോറ്റ അവനെ നീ ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കരുത് എന്നും പറഞ്ഞ് മൊട്ടയടുപ്പിക്കുകയാണ്. ശേഷം പഠിത്തമല്ലാതെ എന്റെ മറ്റെന്തെങ്കിലും കഴിവ് കണ്ടെത്തി അതിൽ വലിയ നിലയിലെത്തണം എന്നവൻ ആഗ്രഹിക്കുന്നു. പിന്നീട് തോൽക്കുന്ന എക്സാമുകളെല്ലാം ചുവപ്പ് മഷി കൊണ്ട് മാർക്ക് തിരുത്തി അവൻ അച്ഛനെ കാണിക്കുകയാണ്. പിന്നീട് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ചിക്കൻ പോക്സ് വന്നതിനാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പ്ലസ് ടുവിലെത്തിയപ്പോൾ വേറെ വഴിയില്ലാതെ എക്സാം ടൈമിൽ കൈ ഗ്രൈൻഡറിലിട്ട് ഒടിക്കുന്നു. എന്നിട്ട് പോലും എന്നെ വെറുതെ വിട്ടില്ല, മറ്റൊരു കുട്ടിയെ വെച്ച് എന്നെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചു. അതും കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ആർട്സ് കോളേജിൽ ചേരാനായി ഞാൻ പ്ലാൻ ചെയ്തു. എന്നാൽ ആ സമയത്ത് ലോണും എടുത്തെന്നെ നിർബന്ധിച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു. എന്തായാലും എന്നെ ചേർത്ത് കഴിഞ്ഞു, ഇനി പോയി നോക്കാം എന്നവൻ പറയുകയാണ്. അടുത്തതായി കോളേജാണ് കാണിക്കുന്നത്. ആദ്യ ദിവസം പുതുതായി വന്ന കുട്ടികളെല്ലാം അവിടെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയാണ്. അവിടെ നിന്നും അവനെ പോലെ തന്നെ പഠിക്കാനല്ലാതെ എൻജോയ് ചെയ്യാൻ വന്ന കൂട്ടുകാരെ അവൻ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ എന്തെങ്കിലും ഒരു ടാലന്റ് കണ്ടെത്തി അതിൽ വിജയിക്കാനാണ് എന്നൊക്കെ അവരോട് പറയുകയാണ്. ശേഷം പുതിയ കുട്ടികളോട് കോളേജിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായി കോളേജിന്റെ ചുമതലയുള്ള അധ്യാപകൻ സ്റ്റേജിലേക്ക് വരികയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളോട് പ്ലസ് ടു കാലത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ കഷ്ടപ്പെട്ടാൽ അടുത്ത 4 കൊല്ലവും നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നടക്കാമെന്ന്. എന്നാൽ ഞാനൊരു സത്യം പറയാം, അവർ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇനിയുള്ള 4 കൊല്ലവും നിങ്ങൾ കഷ്ടപ്പെടുക തന്നെ വേണം. കോളേജിൽ വരിക, പഠിക്കുക, പോവുക, മറ്റൊരു തരത്തിലുള്ള ഒരു സെലിബ്രേഷനും ഇവിടെ ഉണ്ടാവില്ല. ഫോർമൽ ഡ്രസ് മാത്രം ധരിച്ച് കോളേജിലേക്ക് വരിക. ID കാർഡ് നിർബന്ധമാണ്. കൂടാതെ മൊബൈലോ ക്യാമറയോ ഒന്നും കോളേജിലേക്ക് കൊണ്ടുവരാനും പാടില്ല. പ്രധാനമായും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ കൂടി പാടില്ല, കാരണം ഇതാണ് ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ഞാനാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ കമ്മിറ്റി ഹെഡ്. പേര് ഭൂമിനാഥൻ. ഈ പറഞ്ഞതൊന്നും അനുസരിച്ചില്ലെങ്കിൽ ഒരുത്തനും ഡിഗ്രി വാങ്ങാമെന്ന് കരുതണ്ട. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും കോളേജിലേക്ക് സ്വാഗതം എന്നയാൾ പറയുകയാണ്. അതൊക്കെ കേട്ട ശേഷം ആദ്യ ദിവസം തന്നെ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നായകനും കൂട്ടുകാരും പുറത്തേക്ക് വരികയാണ്. അപ്പോ ഒരു സീനിയർ പെൺകുട്ടി അവരോട് പറയുകയാണ്, ഈ കോളേജ് മുഴുവൻ അയാളുടെ കൺട്രോളിലാണ്, അയാളാണ് ഇവിടുത്തെ ഡോൺ എന്ന്. ശേഷം നായകന്റെ വോയിസിൽ പറയുകയാണ്, എന്റെ അച്ഛന്റെയും ഭൂമിനാഥൻ സാറിന്റെയും കയ്യിൽ പെടാതെ കോളേജ് എൻജോയ് ചെയ്യാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തു തുടങ്ങി. ആദ്യം തന്നെ കോളേജിൽ നിന്നും അച്ഛന്റെ നമ്പർ മാറ്റി എന്റെ നമ്പർ കൊടുത്തു. പിന്നീട് പോസ്റ്റ്മാന് ക്യാഷ് കൊടുത്ത് വീട്ടിലെത്തുന്ന റിസൾട്ടിലും മാറ്റം വരുത്തി. അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് ജോളിയായി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ തേർഡ് ഇയറിലെത്തിയ സമയം ഒരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് അത് കാണിക്കുകയാണ്. നായകനായ ചക്രവർത്തിയുടെ സുഹൃത്തും സീനിയർ പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ട പ്രൊഫസർ ഭൂമിനാഥൻ അവരെ വിളിച്ചുകൊണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ പ്രേമമാണോ? ഇപ്പോ ആരാരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് നോക്കാം. രണ്ടുപേരും എന്നോട് കെഞ്ചി അപേക്ഷിക്കൂ എന്ന് പറയുകയാണ്. സോറി സാർ, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞവർ കരയുകയാണ്. എന്നാൽ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. രണ്ടിനെയും സസ്പെൻഡ് ചെയ്യുക, കൂടാതെ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ച് പേരൻസിനോട് നാളെ വരാൻ പറയൂ എന്നും പറയുകയാണ്. വീട്ടിൽ അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിറകെ നടക്കുകയാണ്. എന്നാൽ അതൊന്നും അയാൾ കേൾക്കുന്നില്ല. പിറ്റേ ദിവസം ഇതുപോലെ വിഷമത്തിലിരിക്കുന്ന അവരോട് ഒരു പയ്യൻ വന്ന് പറയുകയാണ്, ഭൂമി സാറ് കോളേജ് മാറി പോയി എന്ന്. അത് കേട്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നവൻ ചോദിക്കുന്നു. ശേഷം തലേ ദിവസം രാത്രി ചക്രവർത്തിയെയും അവന്റെ ഫ്രണ്ടിനെയും കാണിക്കുകയാണ്. ചക്രവർത്തി അവന്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, ഭൂമി സാറിന്റെ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ റഷ്യയിലുള്ള ഒരു കോളേജിലേക്ക് വിസിറ്റിംഗ് പ്രൊഫസർ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്.
ഇപ്പോൾ അതിന് അപ്രൂവൽ വന്നിട്ടുണ്ടെന്നും അവൻ പറയുന്നു. അത് കേട്ട് ഫ്രണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു ജോലി കിട്ടിയെന്നൊക്കെ കണ്ടാൽ അയാൾ ഈ കോളേജ് വിട്ട് പോകുമോ എന്ന്. അറിയണ്ടയാൾ പറഞ്ഞാൽ അയാൾക്ക് തീർച്ചയായും പോവേണ്ടി വരും എന്ന് പറയുകയാണ്. ശേഷം ആരുമില്ലാത്ത സമയം ഭൂമി സാറിന്റെ ക്യാബിനിലേക്ക് പോയി അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും കോളേജ് ചെയർമാന് മെയിലേക്കാൻ പോവുകയാണ്. എന്നാൽ കമ്പ്യൂട്ടറിൽ പാസ്വേഡ് ചോദിക്കുന്നു, എന്തൊക്കെ അടിച്ചിട്ടും തുറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവിടെയുള്ള ഒരു പേപ്പർ എടുത്ത് അയാളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എഴുതി പാസ്വേഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ചക്രവർത്തി. ആ സമയം അവന്റെ സുഹൃത്ത് എന്തോ ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നതും കമ്പ്യൂട്ടർ ഓപ്പൺ ആവുന്നു. നീ എന്താ അടിച്ചതെന്ന് ചോദിക്കുന്നു. 1, 2, 3, 4 ആണെന്ന് പറയുന്നതും ഇയാളാണോ പ്രൊഫസർ, ഇതെന്ത് പാസ്വേഡ്, വെറുതെ സമയം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയ ശേഷം ഭൂമിനാഥൻ അയച്ചതുപോലെ ചെയർമാന് മെയിൽ അയക്കുകയാണ്. പിറ്റേ ദിവസം കോളേജിലെത്തുന്ന ഭൂമിനാഥൻ, അയാൾക്ക് തൊട്ടുമുകളിലുള്ള ഒരു അധ്യാപകൻ അയാളോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ചെയർമാന് മെയിൽ അയച്ചത്? നീ ആദ്യം എന്നോടല്ലേ പറയേണ്ടത്? നീ എന്നെ മറികടന്ന് പ്രിൻസിപ്പൾ ആവാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ കേട്ട് അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്ത് ഇമെയിലാണ് അയച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവിടെ എത്തുന്ന കോളേജ് ചെയർമാൻ, താൻ ഇന്നലെ അയച്ച മെയിൽ ഞാൻ കണ്ടു എന്നും റഷ്യയിൽ തനിക്ക് ജോലി കിട്ടിയല്ലേ, നല്ല കാര്യം, ഈ കോളേജിൽ തന്നെ പഠിച്ച് ഇവിടെ ജോലിയും ചെയ്ത് ഇപ്പോൾ റഷ്യയിലേക്ക് പോകുന്നു, അത് ഈ കോളേജിന് അഭിമാനമാണ്, കോളേജിന്റെ പരസ്യത്തിലും ഇത് നൽകാമെന്ന് താൻ മെയിലയച്ചില്ലേ, നല്ല കാര്യം, തന്റെ യാത്രാ ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടോളൂ എന്ന് ചെയർമാനും പറയുന്നു. ഒരു ഞെട്ടലോടെ ഇതൊക്കെ കേട്ട ശേഷം കോളേജിൽ നിന്ന് പോവേണ്ടി വരുന്ന ഭൂമിനാഥൻ. ശേഷം ചക്രവർത്തിയാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തത് എന്നറിയുന്ന വിദ്യാർത്ഥികളെല്ലാം അവനടുത്തേക്ക് ഓടിയെത്തി നന്ദി പറയുകയും ഇനി മുതൽ ഈ കോളേജിൽ നീ ചക്രവർത്തിയല്ല ഡോൺ ആണെന്ന് പറയുകയാണ്. എന്നിട്ട് പാട്ടും ഡാൻസും ഒക്കെയായി അവർ അത് ആഘോഷിക്കുന്നു. ശേഷം അതൊക്കെ കഴിഞ്ഞ് അവർ 4th year എത്തുന്നു. അങ്ങനെ 2012 ഫ്രഷേഴ്സ് ഡേ ആണ് കാണിക്കുന്നത്. അവിടെ ചക്രവർത്തിയും ഗാംഗും സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഡോൺ, നിനക്കായി ഇത്തവണ ഏതെങ്കിലും ഒരു പെൺകുട്ടി വരും എന്ന് അവനോട് ഫ്രണ്ട്സ് പറയുകയാണ്. ശേഷം ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന ഡോണിന്റെ ക്ലാസ്സിലെ സീനിയറായ ഒരുത്തൻ അവളെ ചെന്ന് മുട്ടിയ ശേഷം അറിയാതെ പറ്റിയതാണെന്നൊക്കെ പറയുകയാണ്. അത് കണ്ട് മറ്റൊരു പെൺകുട്ടി അവന്റെ കരണത്തടിക്കുകയാണ്. ശേഷം സോറി, അറിയാതെ പറ്റിയതാണെന്നും പറഞ്ഞ് പോവുകയാണ്. അതാണ് നമ്മുടെ നായിക. ശേഷം അവർ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെടുകയാണ്. എന്റെ പേര് ലില്ലി, ഞാൻ 1st year 3E ആണെന്ന് അവൾ പറയുന്നു. എന്റെ പേര് അങ്കേർകന്നി, ഞാനും 3E 2nd year എന്ന് നായിക പറയുകയാണ്. അതിനുശേഷം ലില്ലി അവളോട് പറയുകയാണ്, കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കോളേജിനെ കുറിച്ച് ഞാൻ നന്നായി അന്വേഷിച്ചെന്നും ഇവിടെ ഡോൺ എന്ന ഒരു സീനിയർ ഉണ്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും നല്ല മനസ്സിനുടമയാണെന്നും ആള് സൂപ്പറാണെന്നൊക്കെ അവൾ പറയുകയാണ്. അതാരാണ് ഇത്ര ഭയങ്കരൻ എന്ന് അങ്കേർകന്നി ചോദിക്കുന്നു. അപ്പോഴാണ് ഡോണും ടീമും അവിടേക്ക് നടന്നു വരുന്നത് കണ്ട് ലില്ലി പറയുന്നു, ചേച്ചി അതാണ് ഡോൺ എന്ന്. അവൾ അവനെ നോക്കിയ ശേഷം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവനാണോ ഒരു ഡോൺ എന്ന്. അത് കേട്ട് ലില്ലി പറയുന്നു, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഇനിയൊരു പക്ഷേ ഇവർ തമ്മിൽ മുന്നേ പരിചയമുണ്ടാവുമോ എന്നവൾ ആലോചിക്കുകയാണ്. അവിടെ കട്ടായി നേരെ നായകന്റെ +2 കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ക്ലാസ്സിൽ പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് കൊടുക്കുകയാണ്. പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് അടിയും കൊടുത്ത ശേഷം ക്ലാസ്സിൽ നിന്ന് അവനെ പുറത്താക്കുന്നു. ക്ലാസ്സിന് പുറത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് അവനോട് ചോദിക്കുന്നു, ഈ 10th C എവിടെയാണ്? എന്റെ മകൾ പുതിയ അഡ്മിഷൻ ആണെന്നും പറഞ്ഞ് അവളെ കാണിക്കുകയാണ്. അവളെ കണ്ടതും എന്താ പേര് എന്നൊക്കെ ചോദിച്ച് അവളെ പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മധുരവീരൻ, പോലീസ് ഇൻസ്പെക്ടറാണ് എന്റെ അച്ഛൻ എന്ന് അവൾ പറയുന്നു. അത് കേൾക്കുന്നതും, എന്റെ അച്ഛൻ ഒരു ഫർണിച്ചർ ഷോപ്പാണ് നടത്തുന്നത്, എന്നാലും പോലീസിനേക്കാളും ക്രൂരമായ സ്വഭാവമാണ്, ഇത് പോലീസ് ഓഫീസറായിട്ടും ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നു, എന്ത് നല്ല സ്വഭാവം എന്നൊക്കെ അവൻ പറയുകയാണ്. ശേഷം പിന്നീട് അവളെക്കുറിച്ച് അറിയാനായി അവളുടെ പിറകെ തന്നെ കൂടുന്ന ചക്രവർത്തി അവളുടെ ക്ലാസ്സിലേക്കൊക്കെ ഡസ്റ്റർ, ചോക്ക് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പോവുകയാണ്. അവന് അവളോടൊരു പ്രണയം തോന്നുന്നു, എന്നാൽ അവൾക്ക് അവനെ ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പരീക്ഷയ്ക്ക് രണ്ടുപേരും ഒരു ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുന്നു. അവൾക്ക് പനിയായതിനാൽ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ട് ഒന്നും പഠിച്ചില്ലേ എന്നവൻ ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്നതും അപ്പുറത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേപ്പർ വാങ്ങി അവൾക്ക് എഴുതാനായി കൊടുക്കുകയാണ് ചക്രവർത്തി. അത് കാണുന്ന അധ്യാപകൻ അവനെ ചുവരലുകൊണ്ട് അടിക്കുകയാണ്. ശേഷം പുറത്തെത്തി അവനെ കാണുന്ന അങ്കേർകന്നി അവൾക്ക് വേണ്ടി ഒരുപാട് തല്ലുവാങ്ങിയ അവനോട് അവൾക്കൊരു സഹതാപം തോന്നുകയാണ്. പിന്നീട് അവർ ദിവസവും കാണുകയും ഒരുമിച്ച് നടക്കുകയും ഫോൺ വിളിച്ച് സംസാരിക്കുകയും അങ്ങനെ അവർ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കാർഡ് കൊടുത്ത് അവൾ അവനെ പ്രപ്പോസ് ചെയ്യുകയാണ്. അതും കണ്ടുകൊണ്ട് അവിടേക്ക് എത്തുന്ന ചക്രവർത്തിയുടെ അച്ഛൻ, ഈ പെൺകുട്ടിയെ നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ ഫ്രണ്ട് മാത്രമാണ് എന്ന് അവൻ പറയുകയാണ്. അത് കേട്ടതും അവളെയും കൂട്ടി നേരെ അവളുടെ അച്ഛന്റെ സ്റ്റേഷനിലേക്ക് പോകുന്ന ചക്രവർത്തിയുടെ അച്ഛൻ, നിങ്ങളുടെ മകൾക്ക് എന്റെ മകനോട് പ്രണയമാണെന്നും അവന് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു, വെറുതെ എന്റെ മകന്റെ പിറകെ നടന്ന് അവന്റെ ഭാവി നശിപ്പിക്കരുത്, നിങ്ങളുടെ മകളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കുക എന്നൊക്കെ സ്റ്റേഷനിൽ വെച്ച് പറയുകയാണ്. അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുകയാണ്. അതിനുശേഷം അവൾ TC വാങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവൻ വിളിച്ചാൽ എടുക്കാതെയുമാവുന്നു. അവിടെ കട്ടായി വീണ്ടും കോളേജ് കാണിക്കുകയാണ്. ചക്രവർത്തി കൂട്ടുകാരോട് പറയുകയാണ്,
എൻ്റെ അച്ഛനെ ഭയന്നാണ് ഞാൻ അവളൊരു കൂട്ടുകാരി മാത്രമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവളെ എനിക്ക് നഷ്ടമായി എന്ന്. അതേസമയം അങ്കേർകന്നി ലില്ലിയോട് പറയുകയാണ്. ആ സംഭവങ്ങൾക്ക് ശേഷം അച്ഛൻ എന്നോട് സംസാരിക്കാറ് പോലുമില്ലെന്ന്. അവന് അവൻ്റെ അച്ഛനോട് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന് പറയാൻ പോലുമുള്ള ധൈര്യമില്ല. പിന്നെ ഞാനെന്തിന് അവൻ്റെ പുറകെ നടക്കണമെന്നും പറയുകയാണ്. ശേഷം ചക്രവർത്തിയും ഫ്രണ്ട്സും ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ പറയുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണ്ടും ഒരുമിക്കാനുള്ള സ്ഥലമാണ് ഇതെന്ന്. അത് കേട്ട് മറ്റൊരുത്തൻ പറയുകയാണ്, ഇപ്പോൾ ബോയ് ഫ്രണ്ടും ബോയ് ബെസ്റ്റും ഇല്ലാത്ത ഒരു ഗേൾസ് പോലും ഇല്ല, അതുകൊണ്ട് ഇനി അവളെ നിനക്ക് കിട്ടുമോ എന്നൊക്കെ സംശയമാണ് എന്ന്. അത് കേട്ട് ഒരു ഞെട്ടലോടെ ഇരിക്കുന്ന ചക്രവർത്തി. ശേഷം കോളേജിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരുത്തൻ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് എത്തുന്ന ഭൂമിനാഥൻ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അവനിൽ നിന്നും ആ ക്യാമറ വാങ്ങിവെക്കാനും അവൻ്റെ പേരൻസിനെ വിളിക്കാനുമൊക്കെ പറയുകയാണ്. വിദ്യാർത്ഥികളെല്ലാം അയാളെ കണ്ട് വീണ്ടും ഭയത്തിലാവുന്നു. ഇവിടെ എന്താ ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ പോയ ശേഷം പ്രിൻസിപ്പാളിനോട് അനുമതി മേടിച്ച് അവർ ഓരോ പരിപാടിയും നടത്തുകയാണെന്നൊക്കെ പറയുകയാണ്. എല്ലാം മാറ്റാൻ സമയമായി എന്ന് ദേഷ്യത്തോടെ ഭൂമിനാഥൻ പറയുകയാണ്. അപ്പോൾ സാറിന്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒരു അധ്യാപിക ചോദിക്കുന്നു. അപ്പോൾ അയാൾ, എനിക്ക് സുഖമില്ല, തണുപ്പിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ കള്ളം പറഞ്ഞ് ചെയർമാനെ ഫോണ് വിളിച്ച് തിരികെ വന്നതൊക്കെ ഓർക്കുകയാണ്. അതിനുശേഷം തൻ്റെ പേരിൽ റഷ്യയിലേക്ക് അപ്ലൈ ചെയ്തതും തൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച ആ ആളെയും കണ്ടെത്താനായി ഭൂമിനാഥൻ തീരുമാനിക്കുന്നു. അങ്ങനെ തൻ്റെ ക്യാബിനിൽ നിന്നും ചക്രവർത്തി അന്ന് എഴുതി ഉപേക്ഷിച്ച പേപ്പർ കിട്ടുകയാണ്. അതിലെ കൈയക്ഷരം വെച്ച് ആളെ മനസ്സിലാക്കുന്നു. ആ സമയത്ത് കോളേജിലെ പ്രോഗ്രാമിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവർത്തി. അപ്പോൾ കാണികൾക്കിടയിൽ നിൽക്കുന്ന അങ്കേർകന്യയുടെ അടുത്തേക്ക് തന്നെ തല്ലിയതിന് പ്രതികാരം ചോദിക്കാനായി എത്തുന്ന ഫോർത്ത് ഇയറിലെ രണ്ട് ആൺകുട്ടികൾ. അവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ ശ്രമിക്കുന്നതും അത് കാണുന്ന ചക്രവർത്തി സ്റ്റേജിൽ നിന്നും അവിടേക്കെത്തി അവരെ തല്ലുകയാണ്. ആ സമയത്ത് എല്ലാം അറിഞ്ഞ ശേഷം അവിടേക്ക് എത്തുന്ന ഭൂമിനാഥൻ, നീയല്ലേ എന്നെ റഷ്യയിലേക്ക് അയച്ചത്, എന്തിനു വേണ്ടിയാണ് എന്ന് അവനോട് ചോദിക്കുകയാണ്. അതെ സാർ, ഞാനാണ് ചെയ്തത്. അപ്പോഴല്ലേ വിദ്യാർത്ഥികളൊക്കെ സന്തോഷത്തോടെ ഇരിക്കാനാവൂ, അതിനാലാണ് എന്നും ഞാൻ എൻ്റെ ടാലൻറ്റും കണ്ടെത്തി അതിൽ വലിയ ആളായി ഇവിടുന്ന് പോവും. അതുവരെ എന്നെ ശല്യം ചെയ്യരുതെന്നും അവൻ പറയുകയാണ്. എനിക്ക് പണി തന്നിട്ട് നീ അങ്ങനെ ചുമ്മാ പോകുമോ? എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കാണെ നിന്റെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ വരും എന്ന് അയാൾ പറയുകയാണ്. അത് എന്തിനാണ് സാർ, പ്രൗഡ് കോളേജ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ച് അയാളെ കളിയാക്കുകയാണ്. ശേഷം അവിടെ നിന്നും പോകുന്ന ഭൂമിനാഥൻ സ്റ്റാഫിനോട് അവന്റെ അച്ഛനെ വിളിച്ച് നാളെ കോളേജിലോട്ട് വരാൻ പറ എന്ന് ആവശ്യപ്പെടുകയാണ്. ശേഷം നാട്ടിലുള്ള ചക്രവർത്തിയുടെ അച്ഛന്റെ കടയാണ് കാണിക്കുന്നത്. അവനും അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിൽ നിന്നും അവന്റെ അമ്മ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ചക്രവർത്തിയുടെ ഫോണിൽ കോളേജിൽ നിന്നും വിളിച്ചിരുന്നു, നാളെ നിങ്ങളോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു എന്ന്. അപ്പോഴാണ് അവൻ ഫോൺ വീട്ടിൽ വെച്ച് മറന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം കോളേജിലെത്തുന്ന ചക്രവർത്തിയുടെ അച്ഛൻ, അയാളെ കാണാനായി പോകുന്ന ഭൂമിനാഥൻ. ആ സമയം ചക്രവർത്തിയുടെ ഫ്രണ്ട് ഭൂമിനാഥന്റെ സീനിയർ ആയിട്ടുള്ള അധ്യാപകനെ ഫോൺ വിളിച്ച്, ഭൂമിനാഥൻ സാർ നിങ്ങളോട് പറയാതെ പേരൻസിനെയൊക്കെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നു എന്നും നിങ്ങളല്ലേ അടുത്ത പ്രിൻസിപ്പാളാവേണ്ടത്, പിന്നെ ഭൂമി സാർ എന്തിനാ പേരൻസിനെയൊക്കെ മീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതും അയാൾ ഭൂമിനാഥനെ വിളിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ പറയുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരോട് നിങ്ങൾ പോയി അവൻ്റെ അച്ഛനോട് സംസാരിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ആ സമയം ഭൂമിനാഥന്റെ ക്യാബിനിൽ ഒരാളെ പ്രൊഫസറാണെന്നും പറഞ്ഞ് കൊണ്ടിരുത്തി ചക്രവർത്തിയെക്കുറിച്ച് അവൻ്റെ അച്ഛനോട് നല്ലത് പറയിപ്പിക്കുകയാണ്. മറുവശത്ത് ചക്രവർത്തിയുടെ നാട്ടിലുള്ള ഫ്രണ്ടിനെ അച്ഛനായി വേഷം കെട്ടിച്ച് സാറന്മാർക്ക് മുന്നിൽ കൊണ്ടിരുത്തി നാടകം കളിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തു പോകുന്ന ചക്രവർത്തിയുടെ അച്ഛനെ കാണുന്ന ഭൂമിനാഥൻ അയാളുടെ കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സീനിയർ അധ്യാപകൻ അത് കണ്ട് വീണ്ടും അവിടേക്ക് വരുന്നതും, നിങ്ങളുടെ പേരൻസിനെയൊന്നും കാണണ്ട, അതിന് ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോവാൻ നോക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അടുത്തതായി അങ്കേർകന്യയാണ് കാണിക്കുന്നത്. അവളുടെ അടുത്തേക്ക് വരുന്ന ചക്രവർത്തിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. എന്താ അവൾ എന്നോടിങ്ങനെ ദേഷ്യപ്പെടാൻ കാരണമെന്ന് ചക്രവർത്തി ലില്ലിയോട് ചോദിക്കുകയാണ്. അന്നത്തെ പ്രശ്നങ്ങൾ കാരണം അവളുടെ അച്ഛനിൽ നിന്നും എല്ലാം മറച്ചു വെച്ചതിനാൽ അദ്ദേഹം അവളോട് ഇപ്പോൾ മിണ്ടാതെയായി, അതിനാലാണ് ചേച്ചിക്കിത്ര ദേഷ്യം എന്ന് അവൾ പറയുകയാണ്. ശേഷം അവരുടെ പ്ലാൻ പ്രകാരം ലില്ലിയും അങ്കേർകന്യയും അവളുടെ അച്ഛനും ചേർന്ന് തിയേറ്ററിൽ സിനിമയ്ക്ക് പോവുകയാണ്. സിനിമയുടെ ഇന്റർവെൽ സമയം സ്ക്രീനിൽ അവൾ ജനിച്ചത് മുതലുള്ള അച്ഛൻ്റെയും അവളുടെയും ഫോട്ടോ ഒരു വീഡിയോ ആക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് പഴയതൊക്കെ ഓർമ്മിച്ച് അവളുടെ അച്ഛൻ ഇമോഷണലായി അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഇത്രനാളും ദേഷ്യപ്പെട്ടതിൽ അവളോട് സോറി പറയുകയാണ്. ശേഷം നീയാണോ ഇത് ചെയ്തത് എന്ന് അങ്കേർകന്നി ലില്ലിയോട് ചോദിക്കുമ്പോൾ അല്ല, ചക്രവർത്തിയാണെന്ന് പറയുന്നു. അപ്പോൾ അവൻ അവിടേക്ക് വരുന്നതും അവർ തമ്മിൽ വീണ്ടും അടുക്കുകയും പ്രണയത്തിലാവുകയുമാണ്. അങ്ങനെ ഒരു ദിവസം അവൾ ഐവിക്ക് ഡൽഹിയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ചക്രവർത്തിക്ക് മെസ്സേജ് അയക്കുന്നു. അത് കണ്ട് അവൻ അവിടേക്ക് പുറപ്പെടുന്നു. അവർ ഒന്നിച്ച് അവിടെ സമയങ്ങൾ ചിലവഴിക്കുകയാണ്. അവരെ ഒരുമിച്ച് കാണുന്ന ടീച്ചർ അവരുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. ശേഷം തിരിച്ച് കോളേജിലെത്തുന്ന അവരെ വിളിച്ച് ഫോട്ടോ കാണിച്ച ശേഷം നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുന്ന ഭൂമിനാഥൻ,
ഒരിക്കൽ ഫ്രണ്ടാണെന്ന് പറഞ്ഞതിനാൽ അവൾ പിരിഞ്ഞു പോയതോർത്ത് അതെ ഞങ്ങൾ പ്രണയിക്കുകയാണെന്ന് അവൻ പറയുന്നു. അപ്പോൾ ഭൂമി പറയുന്നു, നീ അന്ന് തിയേറ്ററിൽ ഒരു പടം കാണിച്ചില്ലേ, അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു, അപ്പോഴേ നീ എന്റെ കയ്യിൽ പെടുമെന്ന് എനിക്കറിയാം, അപ്പൊ രണ്ടുപേരും എന്നോടൊന്ന് അപേക്ഷിക്കുക, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ശേഷം രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യാനും രണ്ടുപേരുടെയും പേരൻസിനെയും വിളിക്കാനും പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരുടെയും ഫോട്ടോ അടക്കം സസ്പെൻഡഡ് എന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ ഇടുന്നു. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചക്രവർത്തിയും വിദ്യാർത്ഥികളും. അപ്പോൾ ഒരുത്തൻ നോട്ടീസ് ബോർഡിൽ നോക്കി കരയുകയാണ്. സസ്പെൻഡ് ചെയ്തതിന് നീ എന്തിനാണ് കരയുന്നത് എന്ന് അവനോട് ചോദിച്ചപ്പോൾ, അതിനല്ല കരയുന്നത്, ഹോസ്റ്റലിലെ ഇന്നത്തെ മെനു ബോർഡ് കണ്ടില്ലേ, ഇന്നും ചപ്പാത്തിയാണ് എന്ന് അവൻ പറയുന്നു. എല്ലാവരും കൂടെ അവനെ തല്ലാനൊരുങ്ങുന്നതും ചക്രവർത്തിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. ശേഷം വിദ്യാർത്ഥികളെയൊക്കെ വിളിച്ചു ചേർത്ത് എല്ലാ ദിവസവും ഒരേ ഫുഡ് തന്നെ എന്ന് പറഞ്ഞ് ഹോസ്റ്റലിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. അത് കണ്ട് അധ്യാപകരൊക്കെ അവിടേക്ക് വരികയും ഞങ്ങളുടെ കണ്ടീഷൻ അംഗീകരിക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് അവർ അവരോട് പറയുകയുമാണ്. ശേഷം പിറ്റേന്ന് ഈ വിഷയം കോളേജ് ചെയർമാന്റെ മുന്നിൽ എത്തുകയാണ്. അപ്പോൾ ഭൂമിനാഥൻ ചക്രവർത്തിയുടെയും അങ്കീർഗനിയുടെയും ഫോട്ടോ ചെയർമാനെ കാണിച്ച ശേഷം ഇതിന്റെ പേരിലാണ് ഇവർ സമരം ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ചക്രവർത്തി ഭൂമിനാഥന്റെയും മറ്റൊരു ടീച്ചറും ഒരുമിച്ച് ജ്യൂസ് കുടിക്കുന്ന പോലെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചെയർമാനെ കാണിക്കുകയാണ്. അത് കണ്ട് ഞെട്ടുന്ന ഭൂമിനാഥൻ ഇത് എഡിറ്റ് ചെയ്തതാണെന്ന് പറയുന്നു. ഈ ഫോട്ടോ എഡിറ്റ് ചെയ്തതാണെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോയും എഡിറ്റ് ചെയ്തതാണെന്ന് ചക്രവർത്തി ചെയർമാനോട് പറയുകയാണ്. അത് കേട്ട് നിന്നോട് എന്തിന് അങ്ങനെ ചെയ്യണമെന്ന് ചെയർമാൻ ചോദിക്കുന്നു. ഞാൻ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയുന്നതും അനീതികൾക്കെതിരെ എതിർക്കുന്നതുമൊക്കെ ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കാനാണ് ഇത് ചെയ്തതെന്നും അവർ പറയുകയാണ്. അതോടെ ചെയർമാൻ ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുന്നു. ശേഷം എല്ലാവരും സന്തോഷിക്കുകയാണ്. ആ സമയം അങ്കേർകനി ചക്രവർത്തിയോട് വന്ന് പറയുന്നു, നീ ഒരു ഡോണാണെന്ന് കാണിക്കാൻ എന്നെ ഉപയോഗിച്ചല്ലേ, നമ്മൾ പ്രണയിക്കുകയാണെന്ന് നീ എന്തിനാ അയാളോട് പറഞ്ഞത്? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് പറയേണ്ടത് ഭൂമിയോടല്ല, നിന്റെ അച്ഛനോടാണെന്ന് അവൾ പറയുന്നു. ആ സമയം ഭൂമിനാഥൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ എത്തുന്ന ചക്രവർത്തിയുടെ അച്ഛൻ. അന്ന് കോളേജിൽ വന്നപ്പോൾ തന്റെ മുമ്പിൽ പ്രൊഫസറായി അഭിനയിച്ചയാളെ പുറത്തുനിന്ന് കാണാനിടയായിരുന്നു, നീ എന്നോട് കള്ളം പറയുകയായിരുന്നല്ലേ, ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇവളെങ്ങനെ ഇവിടെ നിൽക്കുന്നു, അവസാനം സ്വന്തം അച്ഛനവരെ നീ മാറ്റിയല്ലേ എന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ തല്ലുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ നാടാണ് കാണിക്കുന്നത്. അവൻ അവിടെ ഫോട്ടോഗ്രാഫറായ തൻ്റെ ഫ്രണ്ടിനോടൊപ്പം ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഒരു സീന് ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇതിൽ പറയുന്ന ഡയലോഗും ഈ ചെയ്തതുമൊക്കെ തെറ്റാണ് സാർ, ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് എന്നവൻ പറയുകയാണ്. അപ്പോൾ അതെടുത്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ, എന്നാൽ നീ തന്നെ ഒരു സീൻ എഴുതി ഷൂട്ട് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നു. അത് കേൾക്കുന്നതും വാശി കയറി അവൻ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സീൻ എഴുതി ചെയ്യുന്നു. അത് കണ്ട് ചുറ്റും നിന്നവരെല്ലാം കൈയടിക്കുകയാണ്. അപ്പോൾ അവന്റെ ഫ്രണ്ട് പറയുന്നു, നിനക്ക് എഴുത്തിലും ഡയറക്ഷനിലും ഒക്കെ കഴിവുണ്ട്, നിനക്കൊരു ഡയറക്ടർ ആവാൻ ശ്രമിച്ചൂടെ എന്ന്. അത് കേട്ട ശേഷം അങ്ങനെ ഒരു ആഗ്രഹം അവന്റെ മനസ്സിലേക്ക് കയറുന്നു. അവിടെ നിന്നും വരുന്ന വഴി റോഡരികിൽ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന്റെ ബോർഡ് കാണുന്നു. അതിൽ പങ്കെടുക്കാനും ഒരു ഷോർട്ട് ഫിലിം എടുക്കാനും ഡയറക്ടറായി മാറാനുമായി അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോകാനൊരുങ്ങുന്ന ചക്രവർത്തി ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് അവന്റെ അമ്മ പറയുകയാണ്. ആ സമയം അവന്റെ അച്ഛൻ അവിടേക്ക് വരികയും അന്ന് കോളേജിൽ നടന്ന ഓരോ കാര്യവും പറയുകയാണ്. അതൊക്കെ കേൾക്കുന്നതും എനിക്കൊരു ഡയറക്ടർ ആവുകയാണ് വേണ്ടത്, പഠിക്കുകയല്ല എന്നവൻ പറയുന്നു. ദേഷ്യത്തിൽ അവന്റെ അച്ഛൻ അവിടെയുള്ള ഒരു പാത്രം എടുത്തെറിഞ്ഞ് അവനെ തല്ലാനായി ഒരുങ്ങുകയാണ്. അപ്പോൾ അവന്റെ അമ്മ പറയുന്നു, അതൊന്നും വേണ്ട മോനെ, നീ അച്ഛൻ പറഞ്ഞ പോലെ പഠിക്കുക എന്ന്. ശരി, എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം, എന്നാൽ ഞാൻ പോട്ടെ എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ ഇനി നീ ഹോസ്റ്റലിലൊന്നും പഠിക്കണ്ട, ഇവിടെ നിന്ന് പോയിട്ട് വന്നാൽ മതി, ഇനി എന്നും എന്റെ മുന്നിൽ തന്നെ കാണണമെന്നും അവന്റെ അച്ഛൻ പറയുകയാണ്. ശേഷം അതൊക്കെ കഴിഞ്ഞ് കോളേജിലെത്തുന്ന ചക്രവർത്തി അവനെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഭൂമിനാഥൻ പറയുന്നു, ഈ കോളേജിൽ ഇനി എല്ലാവർക്കും ഫ്രീഡമായി നടക്കാം, ഇവനൊരുത്തൻ ഒഴിച്ച് എന്ന്. ഇവനൊരുത്തൻ മാത്രം കോളേജിന്റെ എല്ലാ റൂൾസും പാലിക്കണമെന്നും ഫുൾ ടൈം പഠിക്കണം, ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ നിന്നെ ഡിസ്മിസ് ചെയ്യുമെന്നും പറയുകയാണ്. അതിനുശേഷം അവനോട് പറയുന്നു, ഒരു ബാക്ക് ബെഞ്ചർ സ്റ്റുഡൻറ്റിനെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന്. അതിനുശേഷം എല്ലാ അധ്യാപകരും അവനെ ശ്രദ്ധിക്കുകയാണ്. എല്ലാ റോളും അവനെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കാനും ശ്രമിക്കുന്നു. അത് കണ്ട് ദേഷ്യം തോന്നുന്ന അവൻ പഠിപ്പിൽ കുറച്ച് പിറകിൽ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് ഇനി നിങ്ങളും പഠിക്കാൻ തുടങ്ങണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നതുവരെ ചോദിക്കുക, അതിനാണല്ലോ നമ്മൾ പണം കൊടുക്കുന്നത് എന്ന്. അതിനെ തുടർന്ന് എല്ലാ അധ്യാപകരുടെയും പിന്നാലെ നടന്ന് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങുകയാണ്. അധ്യാപകർക്ക് ശല്യം സഹിക്കാൻ പറ്റാത്ത വിധത്തിലാവുന്നു. ആ സമയം തൻ്റെ ഫോട്ടോഗ്രാഫറായ ഫ്രണ്ടിനെ സ്റ്റാഫിൻ്റെ ഡ്രസ്സിൽ കോളേജിൽ എത്തിച്ച ശേഷം ഈ കോളേജിൽ നടക്കുന്നതെല്ലാം വീഡിയോ എടുക്കാനും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നും പറയുകയാണ്. ശേഷം ചക്രവർത്തിയുടെ വീട് കാണിക്കുന്നു. അവന്റെ അച്ഛൻ തെരുവിൽ നിന്നും മനോനില തകർന്ന് ചുറ്റി നടക്കുന്ന ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത ശേഷം അവനോട് പറയുകയാണ്, ഇതാ ഇവൻ ഡയറക്ടർ ആവാൻ നടന്നവനാ,
ഇപ്പോൾ ഇവന്റെ കോലം കണ്ടില്ലേ, സിനിമാ മേഖലയിലൊക്കെ എത്തിപ്പെടാൻ അത്ര എളുപ്പമല്ല, 99% പേരും ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ചക്രവർത്തി അത് കഴിഞ്ഞ് വീണ്ടും കോളേജിൽ കാണിക്കുകയാണ്. അവിടെ നടക്കുന്നതെല്ലാം വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചും അവരുടെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചക്രവർത്തിയും കൂട്ടുകാരും. അവിടേക്ക് എത്തുന്ന അങ്കേർക്കന്നി നിന്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു ഡയറക്ടർ ആവണം എന്ന് അവൻ പറയുമ്പോൾ ഇന്ന് ഡയറക്ടർ ആവണമെന്ന് പറയും, നാളെ മറ്റൊരു ചിന്ത, ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിതം തുലക്കാനാണോ നിന്റെ ഉദ്ദേശമെന്ന്. അത് കേട്ട് അവൻ പറയുകയാണ്, മറ്റെല്ലാവരും എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നീയും എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാനിത് ആത്മാർത്ഥമായി ചെയ്യുകയാണ് എന്നും പറഞ്ഞ് അവൻ വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട് അവൾക്കും സങ്കടമാവുന്നു. ആ സമയം അവിടെയുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ മാതാപിതാക്കളെല്ലാം അവിടെ കോളേജിലേക്ക് എത്തുകയാണ്. തങ്ങളുടെ മക്കളെ നിങ്ങൾ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തതിനാലാണ് അവർ തോൽക്കാനും മാർക്ക് കുറയാനുമൊക്കെ കാരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമിനാഥൻ അവരോട് പറയുന്നു, അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, അതിനായി ഓരോരുത്തർക്ക് ഓരോ അധ്യാപകരെ നിയമിക്കാനാവുമോ എന്ന്. അപ്പോൾ പേരൻസ് പറയുന്നു, നിങ്ങൾ എല്ലാവർക്കും കൂടി അല്ലല്ലോ 100,000 വാങ്ങുന്നത്, ഒരു വിദ്യാർത്ഥിയിൽ നിന്നല്ലേ 100,000 വാങ്ങുന്നത്, അപ്പോൾ അത് നിങ്ങളുടെ കടമയാണെന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് എന്തു പറയണമെന്നറിയാതെ അവർ നിൽക്കുകയാണ്. ഇതൊക്കെ ആ ചക്രവർത്തിയുടെ പണിയാണെന്ന് സ്റ്റാഫ് പറയുന്നു. അപ്പോൾ അവിടേക്കെത്തുന്ന ചക്രവർത്തി അവരോട് പറയുകയാണ്, ടീച്ചേഴ്സിന് മതിയായ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതാണ് ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രശ്നം. ചെറിയ കുട്ടികൾക്ക് വരെ ക്ലാസ് എടുക്കാൻ BEd പാസ്സാവണം, എന്നാൽ ഈ കോളേജുകളിലൊന്നും അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നല്ല അധ്യാപകരെ കിട്ടുകയുമില്ല എന്നൊക്കെ പറയുകയാണ്. അതിനായി നല്ല അധ്യാപകരെ തിരിച്ചറിയാൻ അധ്യാപകർക്കെല്ലാമായി ഒരു എക്സാം വെക്കണമെന്നും അവൻ പറയുകയാണ്. അത് കേട്ട് പേരൻസും അതിനായി നിർബന്ധിക്കുന്നു. ചെയർമാനും ടീച്ചർമാർക്ക് പരീക്ഷ വെക്കുന്നതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാവരും പഠിക്കുകയും എക്സാം എഴുതുകയുമാണ്. ഈ കാര്യങ്ങളെല്ലാം ഷോർട്ട് ഫിലിമിനായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ചക്രവർത്തിയെയും കൂട്ടി അവന്റെ ഫ്രണ്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ അവനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്ന അങ്കേർക്കഞ്ഞി ഇന്നലെ പറഞ്ഞതിനെല്ലാം അവനോട് സോറി പറയുകയും, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കോളേജിൽ വന്നതെന്നും ആത്മാർത്ഥമായ നിന്റെ ലക്ഷ്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, നീ അതിൽ വിജയിക്കുമെന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹോസ്റ്റൽ കാണിക്കുകയാണ്. അവിടെ റൂമിലെത്തുന്ന ചക്രവർത്തി കൂട്ടുകാരോട് വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരെ ആരോ തല്ലിയതായി ശ്രദ്ധയിൽപ്പെടുന്നു. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതും, നീ അന്ന് തല്ലിയവർ ഇവിടെ വന്ന് ക്യാമറയും എടുത്ത് ഞങ്ങളെ തല്ലിയിട്ട് ഈ ക്യാമറയിലെ വിഷ്വൽസ് എല്ലാം ഭൂമിനാഥിനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോയതായും അവർ പറയുകയാണ്. അത് കേട്ടതും നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെയെല്ലാം തല്ലി ഒതുക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് വരുന്ന പ്രൊഫസർ ഭൂമിനാഥൻ, നീ ഇവിടെ ഷോർട്ട് ഫിലിം എടുത്ത് കളിക്കുകയായിരുന്നല്ലേ, നിന്റെ കഥ തീർന്നു കഴിഞ്ഞു എന്നും നിന്റെ അച്ഛനോട് കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്, നിന്റെ പഠനമൊക്കെ നാളെ തന്നെ അവസാനിക്കുമെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ചക്രവർത്തി, അപ്പോ നാളെ എന്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയാം, അതിനു മുമ്പ് എന്റെ ജീവിതം നശിപ്പിച്ച നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ചക്രവർത്തി പുറകിൽ നിന്നും തോക്കെടുക്കുകയാണ്. അത് കണ്ട് പേടിച്ചു വരച്ച് നിൽക്കുന്ന ഭൂമിനാഥൻ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതും സൈഡിൽ നിന്ന് മറ്റൊരു തോക്കുമായി വന്ന് ചക്രവർത്തിയുടെ ഫ്രണ്ട്സ് പറയുന്നു, തോക്ക് മാറിപ്പോയെന്നും അത് ഒറിജിനലാണ്, വെടിവെക്കരുത് എന്ന് പറഞ്ഞ് ഓടി ആ തോക്ക് മാറ്റാൻ ശ്രമിക്കുന്ന ചക്രവർത്തിയുടെ ഫ്രണ്ട് വെടികൊണ്ട് താഴെ വീഴുകയാണ്. എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോൾ ചക്രവർത്തി സങ്കടത്തോടെ ഭൂമിനാഥനോട് പറയുകയാണ്, കോളേജിൽ വരുന്ന വിദ്യാർത്ഥികളോട് ID കാർഡുണ്ടോ ഷൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാറന്മാർ വിദ്യാർത്ഥികൾ തിരിച്ചു പോകുമ്പോൾ നിനക്ക് എഞ്ചിനീയറിംഗ് മനസ്സിലായോ എന്ന് ചോദിക്കുന്നില്ല. പഠിപ്പിൽ കഴിവ് കുറഞ്ഞവനെ മറ്റൊന്നിനും പ്രോത്സാഹിപ്പിക്കാതെ കുറ്റം പറയുകയും ചെയ്യും, പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ നന്നാവും, അതുകൊണ്ട് ഈ സിസ്റ്റം മാറുന്നതുവരെ എന്നെ പോലുള്ളവർ പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് അതൊക്കെ അവരുടെ അഭിനയമായിരുന്നെന്നും ഷോർട്ട് ഫിലിമിനായുള്ള ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തതാണെന്നും എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ നിലത്ത് കിടന്നവനൊക്കെ എഴുന്നേറ്റ് സാർ ഇത് ഷൂട്ടിങ്ങിനായി ഉണ്ടാക്കിയ ചോരയാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ ദേഹത്ത് ഫിറ്റ് ചെയ്ത സഞ്ചിയിൽ നിന്നും ചോരയൊക്കെ അവിടെ ഒഴിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് ഇത്രയും സമയം അഭിനയമായിരുന്നു, ശരിക്കും താങ്കളെ ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഭൂമിനാഥനെ ഭയപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ഞെട്ടി അയാൾ പിന്നോട്ട് കാല് വെക്കുന്നതും അവിടെ മറിഞ്ഞിരിക്കുന്ന ബ്ലഡിൽ കാല് ചവിട്ടി വഴുതി തലയടിച്ച് വീഴുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. തലയടിച്ച് വീണതുകൊണ്ട് തലയിൽ ചെറിയ ബ്ലീഡിംഗ് ഉണ്ടെന്നും വേറെ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ ശരിയാവുമെന്നും ഡോക്ടർ പറയുന്നു. അതോടെ അവർക്കെല്ലാം സമാധാനമാവുന്നു. ശേഷം നീ എന്താണ് ചെയ്തത്, അദ്ദേഹത്തിന് വല്ലതും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ ചെയർമാൻ ചോദിക്കുകയാണ്. മനഃപൂർവ്വമല്ല സാർ, തമാശയ്ക്ക് ചെയ്തതാണെന്ന് ചക്രവർത്തി പറയുന്നു. നിന്നെയും ഇതിനായി കൂട്ടുനിന്ന എല്ലാവരെയും ഡിസ്മിസ് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നു, എല്ലാം എന്റെ മാത്രം തെറ്റാണ്, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല, എന്നെ ഡിസ്മിസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. ശേഷം വീട്ടിലെത്തുന്നതും ഇതെല്ലാം അറിഞ്ഞ ശേഷം ദേഷ്യത്തിൽ അവന്റെ മൊബൈലും ലാപ്ടോപ്പും എല്ലാം അവന്റെ അച്ഛൻ കത്തിക്കുകയാണ്. അത് കണ്ട് ഓടി വന്ന് അതൊക്കെ അണയ്ക്കാൻ ശ്രമിക്കുന്ന ചക്രവർത്തി അവന്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ അച്ഛന് നേരെ കൈചൂണ്ടി
നിങ്ങൾ എന്തൊരു അച്ഛനാണ്? മകന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മനുഷ്യനായി പെരുമാറിയിട്ടുണ്ടോ? പഠിച്ചോ എന്നല്ലാതെ എന്തെങ്കിലും നീ ഭക്ഷണം കഴിച്ചോ, നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും എനിക്കൊരു നല്ല അച്ഛനായി മാറിയിട്ടുണ്ടോ? ഭാഗ്യം തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടി മാത്രം ജനിച്ചത്. ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെയും നശിപ്പിക്കുമായിരുന്നു എന്നൊക്കെ അവന്റെ അച്ഛനോട് ദേഷ്യത്തോടെ അവൻ പറയുകയാണ്. അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിശബ്ദനായി നിൽക്കുന്ന അവന്റെ അച്ഛൻ. ശേഷം പിറ്റേ ദിവസം ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്ന ചക്രവർത്തി. ലാപ്ടോപ്പ് എല്ലാം തീപിടിച്ചതിനാൽ അതിലെ ഡാറ്റാസ് എല്ലാം നശിച്ചുപോയെന്നും ഷോർട്ട് ഫിലിം ഇനി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്നും കോമ്പറ്റീഷന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നീ പുതിയ ഒരു കഥയുണ്ടാക്കി ആദ്യം മുതൽ തുടങ്ങിയെന്നും ഫ്രണ്ട് പറയുകയാണ്. കുറച്ച് വലിയ രീതിയിൽ എടുക്കണമെങ്കിൽ നല്ല കാശ് ചിലവാകും, എവിടെ നിന്ന് കാശ് ശരിയാക്കും എന്നൊക്കെ ആലോചിച്ച് അവൻ നിൽക്കുകയാണ്. ശേഷം അവർ പലരോടും ചെന്ന് കാശി ചോദിക്കുകയാണ്. ആരും തന്നെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവന് കാശി കൊടുക്കുന്നില്ല. വിഷമത്തിൽ നിൽക്കുന്ന അവൻ, അവന്റെ അടുത്തേക്ക് എത്തുന്ന അങ്കേർക്കനി, ആദ്യത്തെ ഷോർട്ട് ഫിലിം പോയതിൽ നീ വിഷമിക്കേണ്ട, നിനക്ക് അതിലും നന്നായി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളുടെ സ്വർണവളകൾ ഊരി അവനെ നൽകുകയാണ്. ശേഷം ഷൂട്ടിംഗ് പരിപാടികളെല്ലാം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഭൂമിനാഥൻ ചക്രവർത്തിയെ വിളിപ്പിക്കുന്നു. എന്നിട്ട് എന്തായി നിന്റെ ഷൂട്ടിംഗ് ഒക്കെ, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അതെ സാർ, പുതിയ ഒരു കഥ തയ്യാറാക്കി അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു എന്നും അവൻ പറയുകയാണ്. അപ്പോ നിന്നോട് എന്തിനാണ് വരാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, ചെയർമാനോട് ഞാൻ സംസാരിച്ചു, നീ സപ്ലി എക്സാം ഒക്കെ എഴുതി ഡിഗ്രി വാങ്ങിക്കോ എന്ന് അയാൾ പറയുകയാണ്. അത് കേട്ട് സങ്കടത്തോടെ അവൻ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴും നിന്നെ ഡിഗ്രി വാങ്ങിക്കാൻ സമ്മതിക്കില്ല എന്നല്ലേ എന്നോട് പറയാറ് എന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അയാൾ പറയുന്നു, അതെ ഞാൻ അങ്ങനെ പറയാറുണ്ട് എന്ന് വെച്ച് അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്താൽ കോളേജിലെ എത്ര വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വാങ്ങാനായി സാധിക്കും? കൊലപാതക കുറ്റത്തിന് നിന്റെ പേരിൽ കേസെടുക്കാൻ എല്ലാവരും പറഞ്ഞു, പക്ഷേ ഞാൻ അതിന് തയ്യാറായില്ല. കാരണം നിന്റെ ജീവിതമല്ലേ അതിൽ തകരുന്നത്. കുട്ടികൾ ചെയ്യുന്ന തെറ്റിന് അവരുടെ ലൈഫിനെ കരുതി ക്ഷമിക്കുന്ന അധ്യാപകർ ഒരുപാടുണ്ട്. അങ്ങനെയൊരു അധ്യാപകൻ കാരണമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. അപ്പോ നീ എക്സാം ഒക്കെ എഴുതി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോ എന്ന് ഭൂമിനാഥൻ പറയുകയാണ്. അത് കേട്ട ശേഷം സങ്കടത്തോടെ സാറിനോട് സോറിയും പറഞ്ഞ് അവൻ അവിടെ നിന്നും വരികയാണ്. ശേഷം അവന്റെ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിലേക്ക് അയച്ചു കൊടുക്കുകയും ടോപ്പ് ടെന്നിൽ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. സെലക്ട് ചെയ്ത 10 ഷോർട്ട് ഫിലിമും കണ്ട ശേഷം അതിലെ വിന്നറെ ഗൗതം മേനോൻ തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ ഷോർട്ട് ഫിലിമായി സ്ക്രീനിൽ കാണിക്കുകയാണ്. അവസാനം ചക്രവർത്തിയുടെ ഊഴം വരുന്നു. അവൻ സ്റ്റേജിലേക്ക് വന്ന് പറയുകയാണ്, ഈ ഷോർട്ട് ഫിലിമിന്റെ കഥ ഞാൻ പലയിടത്തും തിരഞ്ഞു, എന്നാൽ എന്റെ ജീവിതത്തിൽ നടന്ന എന്നെ ബാധിച്ച ഒരു സംഭവമാണ് ഞാൻ സിനിമയാക്കി എടുത്തിരിക്കുന്നത് എന്ന് അവൻ പറയുകയാണ്. ശേഷം ആ സംഭവം കാണിക്കുകയാണ്. ചക്രവർത്തിയുടെ അമ്മ അവന്റെ അരികിൽ വന്ന് ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോ അവൻ പറയുന്നു, എനിക്ക് അമ്മയോട് ദേഷ്യമില്ല, ദേഷ്യമൊക്കെ അച്ഛനോടാണെന്ന്. അപ്പോ അവന്റെ അമ്മ പറയുകയാണ്, നീ അച്ഛനോട് പറഞ്ഞതൊക്കെ ഞാനെന്ന് കേട്ടല്ലോ. 4 വയസ്സുവരെ നീ സംസാരിക്കില്ലായിരുന്നു. നിന്നെയും എടുത്ത് നിന്റെ അച്ഛൻ പോവാത്ത സ്ഥലമില്ല, പോവാത്ത അമ്പലമില്ല. നിന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം? നീ പലരുടെയും അടുത്ത് ചെന്ന് പണം ചോദിച്ചതറിഞ്ഞ് എന്റെ മകൻ എന്നെ പോലെ കടക്കാരനാവരുത് എന്ന് പറഞ്ഞ് നിനക്കായി പണമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ പെണ്ണിന് ഈ വളയും കൊടുത്തേക്ക് എന്ന് പറയുകയാണ്. ശേഷം വീട്ടിലേക്ക് വരുന്ന അവന്റെ അമ്മ, അവൻ എന്തു പറഞ്ഞു എന്ന് അവന്റെ അച്ഛൻ ചോദിക്കുകയാണ്. ഒന്നും പറയാതെ നിൽക്കുകയായിരുന്നു എന്നവർ പറയുന്നു. എല്ലാ അച്ഛന്മാരെയും പോലെ മക്കളോട് കുറച്ച് ദേഷ്യത്തോടെ നിന്നാൽ അവർ നന്നായി പഠിച്ചു വളരുമെന്ന് കരുതി ഞാനും അങ്ങനെ പെരുമാറി. എന്നാൽ അവൻ മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല എന്ന് നമുക്ക് പിന്നീടല്ലേ മനസ്സിലായത്. അവന് ഇപ്പോ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെടാനും അവൻ തയ്യാറാണ്. അങ്ങനെയുള്ളവൻ ജീവിതത്തിൽ ജയിക്കും. ഈ നാട്ടുകാർ മുഴുവൻ ഞാനൊരു ഡയറക്ടറുടെ അച്ഛനാണെന്ന് പറയുമല്ലേ എന്ന് സന്തോഷത്തോടെ അയാൾ പറയുകയാണ്. ശേഷം വീട്ടിലേക്കെത്തുന്ന ചക്രവർത്തി വീടിനകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ്. അകത്തു നിന്ന് അവന്റെ അമ്മ അച്ഛനെ വിളിച്ചിട്ടൊന്നും അറിയുന്നില്ല, അദ്ദേഹം മരിച്ചിരുന്നു. ശേഷം ശവശരീരം വീട്ടിനെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് കണ്ടു നിൽക്കുന്ന ചക്രവർത്തി അമ്മ പറഞ്ഞതൊക്കെ വീണ്ടും ഓർക്കുകയാണ്. നീ ജനിച്ചയുടൻ നിന്നെ കയ്യിലെടുത്ത് പറഞ്ഞത് ഇവന് വരുന്ന സങ്കടങ്ങളെല്ലാം എനിക്ക് തന്നോളൂ, ഇവൻ സന്തോഷമായി ഇരിക്കണേ ദൈവമേ എന്നാണ്. ചെറുപ്പത്തിൽ നിന്നെ സ്കൂളിൽ കൊണ്ടിരുത്തിയാൽ ക്ലാസ് കഴിയുന്നതുവരെ ജനലരികിൽ നിന്ന് നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എല്ലാ സ്നേഹവും നിനക്ക് നൽകാനായി ഒരു കുഞ്ഞു മാത്രം മതി എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. നീ അന്ന് സൈക്കിളിന് ചോദിച്ചപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടു, എന്നാൽ എന്റെ മകന് പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കണമായിരുന്നു, പക്ഷേ എന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു. നീ പെട്ടെന്ന് നിനക്ക് സിനിമയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോലെ നീയും കഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് അതൊക്കെ അന്നെടുത്ത് തീയിട്ടത്. എന്നെ തല്ലുന്ന ഓരോ നിമിഷവും അതോർത്ത് പൊട്ടിക്കരയുന്ന അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവന്റെ അമ്മ അവനോട് പറയുകയാണ്. അതൊക്കെ ആലോചിച്ച ശേഷം അച്ഛന്റെ ബോഡി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കരയുകയാണ്. ശേഷം ആ ഷോർട്ട് ഫിലിമിലേക്ക് വരികയാണ്. ഈ സംഭവങ്ങളും അച്ഛന്റെ സ്നേഹവുമൊക്കെയാണ് അവൻ ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കോമ്പറ്റീഷൻ വിന്നറായി അവനെ തിരഞ്ഞെടുക്കുന്നു. എല്ലാവരും ഒരു നിമിഷം സന്തോഷത്തിലാവുകയാണ്. അങ്ങനെ ഷോർട്ട് ഫിലിമിൽ വിന്നറായതിനെ തുടർന്ന് അവൻ സിനിമയിലേക്ക് എത്തുകയും വലിയ ഡയറക്ടറാവുകയും
അങ്കേർഗനിയുമായി വിവാഹം നടക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ശേഷം ഓർമ്മകളിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നു. കാറോടിച്ച് അവൻ കോളേജിൽ എത്തുകയാണ്. അവനെ എല്ലാവരും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ അവിടേക്ക് വരുന്ന ഭൂമിനാഥൻ ചീഫ് ഗസ്റ്റിനെ സ്വീകരിക്കാൻ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് അവിടെയുള്ള ഒരാളോട് ചോദിക്കുകയാണ്. ഡയറക്ടർ സാർ നേരത്തെ വന്നു, അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് കേട്ടതും ഡയറക്ടർ ചീഫ് ഗസ്റ്റ് ഒന്നുമല്ല, അവന്റെ സപ്ലൈ ഒക്കെ പാസ്സായി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് എന്ന് പറയുകയാണ്. ശേഷം സ്റ്റേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷം അവനോട് സംസാരിക്കാനായി പറയുകയാണ്. മൈക്കിനടുത്ത് പോയി അവൻ സംസാരിക്കുകയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ എൻജോയ് ചെയ്ത് നടന്നപ്പോൾ നമ്മളൊരു ഡോൺ ആണെന്ന് തോന്നും, എന്നാൽ ജീവിതത്തിൽ ജയിക്കുന്നവരാണ് ശരിയായ ഡോൺ എന്നും ആ നിലയിൽ ഇപ്പോഴാണ് ഞാനൊരു ഡോണായി എനിക്ക് തോന്നുന്നത് എന്ന് അവൻ പറയുകയാണ്. കൂടാതെ ലോകത്തിൽ തന്നെ ഏറ്റവും ഭാഗ്യം ചെയ്തവർ നല്ല ഫാമിലിയും നല്ല കൂട്ടുകാരും ഉള്ളവരാണ്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ കാരണം എന്റെ അച്ഛനാണ്. ഞാൻ ഡിഗ്രി വാങ്ങണം എന്നത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിനാലാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പഠിച്ച് ഡിഗ്രി വാങ്ങിയത്. മക്കളെ ഒരു ഹീറോ ആക്കുന്നതിനായി എല്ലാ അച്ഛന്മാരും ജീവിതാവസാനം വരെ വില്ലന്മാരായി മാറുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്നെ സൂപ്പർ ഹീറോ ആക്കിയ എന്റെ അച്ഛൻ നമ്പർ വണ്ണായ ഒരു വില്ലനായിരുന്നു. മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ തന്നെ അവരെ മനസ്സിലാക്കി സന്തോഷപ്പെടുത്തുകയും അവർക്ക് അഭിമാനിക്കാനുള്ള കാര്യങ്ങളൊക്കെ നേടുകയും ചെയ്യുക. അല്ലാതെ പിന്നീടത് മനസ്സിലാക്കി വരുമ്പോഴേക്കും അവര് കൂടെ ഇല്ലാതെയുമാവാം എന്ന് സങ്കടത്തോടെ അവൻ പറയുകയാണ്. ആ സമയം അവന്റെ അച്ഛൻ ദൂരെ നിന്ന് സന്തോഷത്തോടെ അവനെ നോക്കുന്നതായി അവന് തോന്നുകയാണ്. അവിടെ സിനിമ അവസാനിക്കുന്നു. ഡോൺ എന്ന സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി എക്സ്പ്ലനേഷനും മറ്റ് മൂവി റിലേറ്റഡ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.